ഹസ്ബൻഡറി മൃഗസംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ്. വളരെ കാര്യമായിട്ട് തന്നെ നമ്മുടെ അജയസിംഹൻ എടുക്കുന്നതായിരിക്കും. നിങ്ങളത് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോവുക. അപ്പോൾ നമുക്കിപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ വന്നതിന് ശേഷം നമ്മുടെ മൃഗസംരക്ഷണത്തിൻ്റെ ട്രെൻഡ് തന്നെ മാറിയിരിക്കുകയാണ്. കൂടുതൽ കർഷകർ വരികയാണ്. ഗൾഫിൽ നിന്നൊക്കെ കുറേ ആൾക്കാർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നവർ പശു വളർത്തലിലേക്കും ആട് വളർത്തലിലേക്കൊക്കെ തിരിഞ്ഞിരിക്കുകയാണ്. ഫാം ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അയാളൊരു 2 കൊല്ലം കഴിയുമ്പോഴേക്കും ഏകദേശം ഇതിൻ്റെ റെയിൽവേ കയറി വരുന്നുള്ളൂ. ആദ്യം കുറേ വാങ്ങും, അത് കൊണ്ടുവരുമ്പോഴൊക്കെ നന്നായിരിക്കും, പിന്നെ അത് പാല് കിട്ടൂല, അതിൻ്റെ രോഗാവസ്ഥ, പിന്നെ അത് മാറ്റിയെടുത്തു. അങ്ങനെ മാറ്റിയെടുത്ത് വരുമ്പോഴേക്കും ഒരു 2 കൊല്ലം ആകുമ്പോഴേക്കാണ് അത് ഒരു ചാനലായി ഒന്ന് ത്രൂ ആയി വരുന്നുള്ളൂ. അത് മാറണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം തീരണമെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കുട്ടികളൊക്കെ നല്ല കുട്ടികൾ തന്നെയാണ്. അപൂർവം കുട്ടികൾ മാത്രമേ കുട്ടികൾ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് ആ രീതിയിലുള്ള പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ പശുക്കുട്ടികൾ വളരുന്ന പോലെ തന്നെ ഇവിടെയും വളരും. അതേ രീതിയിലുള്ള പശുക്കളാക്കി മാറ്റാൻ നമുക്ക് പറ്റുകയും ചെയ്യും. രോഗാവസ്ഥയും മറ്റു രോഗവും അതുപോലെ തന്നെ ആ മറ്റ് പ്രശ്നങ്ങളൊക്കെ കുറേയധികം കുറയ്ക്കാനും സാധിക്കും. ഈ സ്വർണത്തിൻ്റെ വിലയും ഈ പോത്തിൻ്റെ വിലയും ഏത് കാലത്തും റിലേഷൻ നിലനിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണത്. അന്ന് 6000 രൂപയ്ക്ക് വാങ്ങുന്ന സ്വർണം 1 കൊല്ലം കഴിയുമ്പോഴേക്കും 18,000 3 പവൻ്റെ വിലയായിട്ട് മാറുന്നു. ഇന്നും അതിൻ്റെ റേറ്റ്, ഇന്നിപ്പോൾ സ്വർണത്തിൻ്റെ വില ഈ ചില പ്രത്യേക കാരണങ്ങളെ കൊണ്ടൊരു കുത്തനെ കൂടി എന്നുള്ളത്, അതായത് 30,000 രൂപയ്ക്ക് താഴെയാണല്ലോ സ്വർണത്തിൻ്റെ ഒരു ശരിയായ വില നിലനിൽക്കേണ്ടത് അല്ലേ. ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷത്തെ അതിൻ്റെ 50 വർഷം വെച്ച് കണക്കൂട്ടുകയാണെങ്കിൽ 1 പവൻ സ്വർണത്തിന് ഇപ്പോൾ ഒരു 28,000 രൂപ വരാൻ പാടുള്ളൂ. അത് 45-50 ഒക്കെ ആയിപ്പോയത് കോവിഡ് മറ്റ് പ്രശ്നങ്ങൾ പലതരത്തിലുള്ള ലോക സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്കനുസൃതമായിട്ടാണ് സ്വർണത്തിൻ്റെ വില കുത്തനെ കൂടിയത്. 1 പവൻ സ്വർണത്തിൻ്റെ വിലക്ക് കിട്ടുന്ന ഒരു പോത്തുംകുട്ടിയെ വാങ്ങി നിങ്ങൾ 1 വർഷം നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴും അത് ഏകദേശം 3 പവൻ സ്വർണത്തിൻ്റെ വിലയിലാണ് 1 വർഷം കഴിയുമ്പോൾ വിൽക്കുന്നത്, ശരിയായ പരിചരണം ഉണ്ടെങ്കിൽ. ഇത് ശരിയാണോ? ഞാനീ പറഞ്ഞത് ശരിയാണോ? നിങ്ങൾ നോക്കിക്കോളൂ, ശരിയായി പരിചരിച്ചു കഴിഞ്ഞാൽ 60 രൂപയുടെ വളർച്ച ഒരു ദിവസം. ആടിൻ്റെ കുട്ടികൾ നന്നായി വളരണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലോണം പാലുണ്ടാവണം. വേണ്ടേ? മാണ്ടേ? ആണോ? നന്നായി പാലുണ്ടെങ്കിൽ മാത്രമേ 2-3 കുഞ്ഞുങ്ങളുണ്ടാവണം ആടിനെ. ആട് കൃഷി ലാഭകരമാകണമെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള കണക്ക് പ്രകാരം 1 പ്രസവത്തിൽ 1.9 കുട്ടിയാണത്രേ ഞാൻ വായിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ 2 കുട്ടി ഒരു പ്രസവത്തിൽ ഉണ്ടാവണം ഏകദേശം. നമ്മുടെ നല്ല മലബാറി ആടുകൾ 3 കുട്ടികളെയും 4 കുട്ടികളെയൊക്കെ പ്രസവിക്കുന്ന ആടുകളുണ്ട് നാട്ടിൽ. ആ ഉണ്ട്, 4 എണ്ണം പ്രസവിച്ചു. അതൊരു വർഗ്ഗഗുണമാണ്. മലബാറി ആടാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കേരളത്തിൽ തനത് ആടാണ് മലബാറി. തലശ്ശേരി ഭാഗത്താണ് അത്രേ അതിൻ്റെ ഒറിജിൻ സയൻസ് പ്രകാരം. മലബാറി എന്നുള്ള പേരിട്ട് പണ്ട് കാലത്ത് പ്രവാചകൻ്റെയൊക്കെ 10,000 കൊല്ലം മുമ്പേ ഈ അറബികളുമായിട്ട് കച്ചവട വ്യാപാര ബന്ധങ്ങളുണ്ട് നമ്മുടെ കോഴിക്കോട് മലബാർ പ്രദേശത്തിന്. അന്ന് ഇവിടുന്ന് ഈ ആടുകളൊക്കെ അവർ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവരിട്ട് പേരാണ് ഇതിനെ മലബാറി. മലബാറിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആടുകൾ ഒമാനിലൊക്കെ ഈ ആട് ധാരാളമുണ്ട് മലബാറി ആടുകൾ. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നമ്മുടെ ഏറ്റവും നല്ല ഒരു മുതലാണെന്ത് ആടിൻ്റെ കൂട്ടത്തിൽ മലബാറി എന്ന് പറയുന്നത്. ആ ആടിനെയാണ് വളർത്തേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ 4 ബീറ്റിൽ നിൽക്കണം കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിരോഹി നിൽക്കണം കണ്ടിട്ടുണ്ടാവും. ആടിൻ്റെ വലുപ്പം ആ മുട്ടനാടിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഇതുതന്നെയാണ് നല്ലത് തോന്നും. അത് നല്ലതല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ, നല്ലത് തന്നെയാണ്. പക്ഷേ അതിനെങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് അറിയാൻ നീ കടന്ന മണ്ണയിൽ അനീസറിൻ്റെ ആളുണ്ട്, അയാളെ വീട്ടിൽ പോയി നോക്കണം നിങ്ങൾ കാണണമെങ്കിൽ. അതിനവരെടുക്കുന്ന റിസ്ക്കും അതിനെടുക്കുന്ന ചിലവും അതിനെ കൊടുക്കുന്ന തീറ്റകൾ അതിനെ കൊടുക്കുന്ന മിനറൽ മിക്സ്ചർ ഓസ്റ്റോവെറ്റും മിമറാളും ചേർത്തിട്ടാണ് കൊടുക്കുക. കിട്ടാവുന്നതിൽ ഏറ്റവും മുന്തിയ കാൽസ്യം സാധനം ഒന്നാണത്. പ്രസവിച്ച് കഴിഞ്ഞാൽ ക്ഷീണം വിടാനൊക്കെ കൊടുത്താൽ മതി, അല്ലാതെ എന്നും കൊടുത്താൽ മുതലാവില്ല. അത് സ്ഥിരം കൊടുത്തുകൊണ്ടാണ് ഈ ആടുകളൊക്കെ വളർത്തുന്നവർ. അവരത് വലിയ വിലയ്ക്ക് വിറ്റു പോകുന്നുണ്ട്. പിന്നെ എല്ലാ തരത്തിലുള്ള പരിചരണങ്ങളും എല്ലാ തരത്തിലുള്ള വാക്സിനേഷൻസും എന്ത് വേണമെങ്കിലും ചെയ്തിട്ടാണ് അവർ നിർത്തുന്നത്. പക്ഷേ നാടൻ രീതിയിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ഒരു ഏർപ്പാട് തുടങ്ങുകയാണെങ്കിൽ ഏതാടിനെ വാങ്ങട്ടെ? നമ്മുടെ നാടനാട്, ഇനി മലബാറി ഏതാണെന്ന് വെച്ചിട്ടായി തിരഞ്ഞിട്ട് മലബാറിയെ കാണാതിരിക്കൊന്നും വേണ്ട, നാടനാട്. നിങ്ങളുടെ ചുറ്റുവട്ടത്തേക്ക് എവിടെയെങ്കിലും 3 കുട്ടികളെ 4 കുട്ടികളെയൊക്കെ സ്ഥിരം പ്രസവിക്കുന്ന ആടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുട്ടിയെ മേടിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, കുട്ടികളെ ഒഴിവാക്കുന്ന ആൾക്കാർ.
പക്ഷേ പാലുണ്ടാക്കിയെടുക്കണ വേണ്ടത് ആടിനെ സാധാരണഗതിയിൽ പാലുണ്ടാക്കിയെടുക്കാം. ഇനത്തിനനുസരിച്ച് പാലിൻ്റെ അളവിലൊക്കെ വ്യത്യാസമുണ്ട്. ഓരോ ബ്രീഡിനനുസരിച്ച് പാലിൽ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും പാലുണ്ടാക്കിയെടുക്കാം. പാലുണ്ടാക്കിയെടുക്കാൻ അതിന് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഈ പാലിൽ പറഞ്ഞ സാധനം എന്താ? എന്താ സാധനം? പാലൊരു പൂർണ്ണ ആഹാരമാണ്. ഈ തള്ളയാടിനെ അല്ലെങ്കിൽ തള്ള പശുവിനെ പ്രകൃതി അല്ലെങ്കിൽ പടച്ചോന്ന് കൂട്ടിക്കോളൂ, പടച്ചോൻ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഉറ്റിച്ചേരുന്ന സാധനം എന്ത്? പാലേ. മനുഷ്യൻ്റെ കുട്ടികൾക്ക് ആറുമാസക്കാലം പാല് മാത്രം പോരെ? പോരെ, മതി. പക്ഷേ 28 കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴേക്ക് നമ്മൾ കുട്ടിക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിങ്ങോട്ട് വലിച്ചു വരുന്ന സമയത്ത് വീണ്ടും കുപ്പീനുള്ളിൽ ഇങ്ങനെ കുത്തി തിരികെ ആക്കി കൊടുക്കും. അത് വേഗം വലുതാവാനുള്ള താല്പര്യം കൊണ്ടാണ്. പക്ഷേ 6 മാസക്കാലം പാലുണ്ടെങ്കിൽ ആ പാല് മാത്രം മതി ഈ കുട്ടിയുടെ വളർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ആ 6 മാസം കൊണ്ട് കുട്ടി വളരുന്ന വളർച്ച ഉണ്ടല്ലോ, ആ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ സാധനവും എവിടെ ഉണ്ട്? ഈ അമ്മയുടെ പാലിലുണ്ട്, അല്ലെങ്കിൽ പശുവിൻ്റെ പാലിലുണ്ട്. ഒരു കോഴിയെ മുട്ട അടവെച്ച് വിരിഞ്ഞ് ആ കുട്ടിയെ ഒന്നിങ്ങനെ പിടിച്ച് ഇങ്ങനെ നിവർത്തി നോക്കൂ നിങ്ങൾ, എന്നിട്ട് ആ പ്രകൃതിയുടെ അത്ഭുതം ഒന്ന് കണ്ടു നോക്കൂ, എന്തൊക്കെ ആ സാധനത്തിൻ്റെ ഉള്ളിലുണ്ട്? അതിനുണ്ട് ഒരു കോഴിക്ക് വേണ്ട എല്ലാ സാധനവും ആ ചെറിയ കോഴിക്കുഞ്ഞിനല്ലേ. കാല്, കയ്യ്, നഖം, കൊക്ക്, അതിൻ്റെ ഉള്ളിലെ എല്ലാ അവയവങ്ങളും, ചിറക്, തൂവലുകൾ, രക്തം, മാംസം, കുടൽ, മാല, എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഈ സാധനമൊക്കെ ഉണ്ടായത് ഈ ഒരു മുട്ടയ്ക്കകത്തിരിക്കുന്ന ആ രണ്ട് കരുവെന്നല്ലേ ഉണ്ടായിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ കരുവിൻ്റെ ഒരു പവർ, അതിൻ്റെ അകത്തുള്ള സാധനങ്ങളുടെ അളവൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇത് ഈ കോഴിയുടെ ദേഹത്തുനിന്ന് പോരുന്നതാണ്. അതുപോലെ തള്ളയുടെ ദേഹത്തുനിന്നാണ് ഈ പാല് വരുന്നത്. അതുപോലെ പശുവിൻ്റെ ദേഹത്തു നിന്നാണ് നിങ്ങൾ ഈ പറയുന്ന 16 ലിറ്ററും 17 ലിറ്ററും ഒക്കെ ഓരോ ദിവസവും ഇത്ര ലിറ്റർ കണക്കിന് പാൽ അതൊന്ന് പോരുന്നത്. പാലിൻ്റെ അകത്ത് കാൽസ്യമാണ് ഏറ്റവും കൂടുതലുള്ള സാധനം. ആ അപ്പോൾ ഈ പാൽ വരുന്നുണ്ടോ അതിൻ്റെ കൂടെ കാൽസ്യം പോരും. ഈ കാൽസ്യം എന്ന് പറയുന്ന നമ്മൾ കാൽസ്യം എന്ന് പറയുക മാത്രം കാൽസ്യം അല്ല, അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം, പിന്നെ അതുപോലെ തന്നെ വളരെ കുറഞ്ഞ അളവിൽ വേണ്ട കോപ്പർ, നിക്കൽ, ഈ മാതിരി സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. നല്ല കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനകത്ത് ആ സാധനം ഉണ്ടാവും. നല്ല കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള വിശ്വാസമുള്ള ചില കമ്പനികളുണ്ട്. ബീർബാക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ അഗ്രിമിൻ ഫോർട്ട് എന്ന് പറയുന്ന സാധനം നല്ലതാണ്. അഗ്രിമിൻ ഫോർട്ട്. അതല്ലെങ്കിൽ പിന്നെ ന്യൂട്രീസൽ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതൊക്കെ ഓരോ കമ്പനികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ന്യൂട്രീസെല്ലാണെങ്കിൽ ഒരാടിനെ 15 ഗ്രാം കൊടുക്കണം ഡെയിലി. പശുവിനാണെങ്കിൽ 35 ഗ്രാം പശുവിനെ കൊടുക്കണം ന്യൂട്രീസൽ. പശു വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഈ സാധനം എല്ലാ ദിവസവും കൊടുത്തോളന്നാണ്. പാലില്ലാത്ത സമയത്ത് ഇതിൻ്റെ ശരീരത്തിൽ സ്റ്റോർ ആകുന്ന സാധനങ്ങളാണ് പാലിൻ്റെ രൂപത്തിൽ പോന്നുകൊണ്ടിരിക്കുന്നത്. പാലില്ലാത്ത സമയത്ത് ശരീരത്തിൽ സ്റ്റോർ ആകുന്ന സാധനം, ഞാനതിലേക്ക് വരാം, ആ പോയിന്റിലേക്ക് വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലൂടെ സ്വയം മനസ്സിലാക്കി നിങ്ങളുടെ അനുഭവമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പാലിലൂടെ ഈ സാധനങ്ങൾ പോരുന്ന സമയത്ത് നാളെയും അത് വരണമെങ്കിൽ ഇതിൻ്റെ ശരീരത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സാധനം നിങ്ങൾ പിണ്ണാക്ക് കൊടുക്കുന്ന പോലെ തന്നെ, ചോളത്തോടോ മറ്റോ കൊടുക്കുന്ന പോലെ തന്നെ, ഇതൊരു മരുന്നൊന്നുമല്ല, ഇതൊരു ഡയറ്റിൻ്റെ ഭാഗമാണ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഭാഗമാണ്, ഒരു പൂരക ഭക്ഷണമായിട്ട് കണക്കൂട്ടണം. പിന്നെ ബാക്കി നിങ്ങൾ ഇലയോ വൈക്കോലോ പുല്ലൊക്കെ കൊടുത്തോളൂ. അപ്പോൾ പാലിൻ്റെ അകത്ത് നെയ്യെന്ന് പറയുന്ന ഒരു സാധനം നിർബന്ധമായിട്ടും ഉണ്ടാവും. ആ നെയ്യെന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്ന സാധനമല്ല. മറ്റത് പിണ്ണാക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാലിൻ്റെ അളവ് നാളേക്ക് കൂടും. പക്ഷേ ഫാറ്റ്, അതിനുള്ള നെയ്യ് എന്ന് പറയുന്ന സാധനം സാവകാശം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ കുട്ടി വളരാനാവശ്യമായിട്ടുള്ള പാലുണ്ടാകാൻ വേണ്ട ഫാറ്റ് ഗർഭത്തിൻ്റെ ആ തുടക്കം മുതൽക്കേ പശുവിൻ്റെ ശരീരത്തിൽ ഉണ്ടാവാൻ തുടങ്ങി. അതാണ് ഇങ്ങനെ മിനുസം വരുന്നത്. ആടിൻ്റെ കേസിൽ ഇതേപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ആടിൻ്റെ കേസിൽ പിന്നെ ആകെ 4.5 മാസമല്ലേ ചേനയുടെ കാലമുള്ളൂ. ചേനയുടെ കാലം ചേന എങ്ങനെ പിടിച്ചു എന്നുള്ളതല്ല നോക്കുന്നത്. ചേന പിടിച്ച് അറിയണമെങ്കിൽ സ്കാൻ ചെയ്യാനൊക്കെയുള്ള പരിപാടിയുണ്ട് ആടിനെ. പശുവിൻ്റെ ആണെങ്കിൽ നമുക്ക് കൈയിട്ട് നോക്കിയാൽ അറിയാം. മലപ്പുറത്തുണ്ട്. ഞാനിതിൻ്റെ ഇതിൻ്റെ ശരീരത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫാറ്റ് ഉണ്ടാകണമെങ്കിൽ അഡീഷണൽ ഭക്ഷണം കൊടുക്കണം ചേനയിൽ. ഒരു പശു പാലും തരുന്നുണ്ട്, അതിൻ്റെ അകത്ത് കുട്ടിയുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന കാലിത്തീറ്റയേക്കാൾ കൂടുതൽ 1 കിലോ എക്സ്ട്രാ കൊടുക്കണം എന്നാണ് അതിൻ്റെ കണക്ക്. നിങ്ങൾ സ്ഥിരം കൊടുക്കുന്നതിനേക്കാൾ 1 കിലോ എക്സ്ട്രാ കൂടുതൽ കൊടുക്കണം. അതെന്തിനു വേണ്ടിയാണ്? ഈ കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ആ പാല് ഇങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 4.5 മാസക്കാലം പാല് വലിയ കട്ടി ഉണ്ടാവില്ല.
നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണത്. ഇതിൻ്റെ കാരണം ബിരിയാണി കല്യാണം മാതിരിയാണ്. ആദ്യത്തെ രണ്ട് റൗണ്ട് ആൾക്കാരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹേ കുറച്ച് മസാല പറഞ്ഞാൽ അപ്പം കൊണ്ടുവരാൻ അറിയും, പിന്നെ അവനെ കാണില്ല. നമ്മൾ ഇരുന്ന് മടുത്തിട്ട് ഒപ്പുള്ളവരൊക്കെ നീറ്റ് പോകുമ്പോൾ നമ്മൾ നീറ്റ് പോകും. നേരെ മറിച്ച് രണ്ട് റൗണ്ട് കഴിയുമ്പോൾ ഈ വിളമ്പട ആളുകൾക്ക് അല്ലെങ്കിൽ പാർട്ടി നടത്തുന്ന ആളുകൾക്ക് മനസ്സിലായി എന്ത് ഇനിയും കുറേ മൂന്നാല് ചെമ്പ് കൂടെ പൊട്ടിക്കാത്ത ബാക്കിയുണ്ട് പറഞ്ഞാൽ ആവശ്യമില്ലെങ്കിലും ആ കുറച്ചും കൂടി കൊണ്ടിട്ട് വരും. ഇതുപോലെ ആദ്യത്തെ നാലര മാസക്കാലം ഈ കുട്ടിക്ക് വേണ്ടി കുറേശ്ശെ കുറേശ്ശെ കുട്ടി കുട്ടിക്ക് ഇങ്ങനെ സ്റ്റോക്ക് സ്റ്റോക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഏത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത്. പക്ഷേ നാലര മാസം കഴിയുമ്പോഴേക്ക് അതായത് 120 ദിവസം കഴിഞ്ഞാൽ കുട്ടി ഫ്രീ ആയി എന്നുള്ള തോന്നൽ ഇതിൻ്റെ ഉള്ളിൽ വരും. പശുവിനുണ്ടായി, അപ്പോൾ പശുവിനെ അടുത്ത ഇതിനെക്കുറിച്ച് അടുത്ത സന്താനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. കുത്തിയായിട്ട് അറിയില്ല, കോഴികളാണെങ്കിൽ അത് പശുവാണെങ്കിൽ 120 ദിവസം പാൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടി വേറെ തള്ള വേറെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രകൃതിയുടെ ചോദന ഹോർമോൺ ആക്ഷൻ കൊണ്ടാണ് പ്രകൃതിയുടെ ഒരു ടെൻഡൻസി ഇതിൻ്റെ അകത്തുണ്ടായി എന്ത് ഇനി അടുത്ത കുട്ടി. അടുത്ത കുട്ടി ഉണ്ടാവണമെങ്കിൽ ഈ നെയ്മാല ഈ ഇത് സ്റ്റോറേജ് നെയ്യായിട്ടാണ്, നെയ്യ് ശരീരം കണ്ടില്ലേ തടികൾ പൊളിച്ചു കഴിഞ്ഞാൽ ആ നെയ്മാലയൊക്കെ ഒഴിവാകണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ സാധനമൊക്കെ തുറന്നു വിടണം. അതാണ് വറ്റുപാലിൽ എപ്പോഴും എന്തുണ്ടാവുന്നത്, കട്ടി കൂടുന്നത്. അതായത് കറുപ്പും വെളുപ്പുള്ള പശുക്കളാണ് HF എന്ന് പറയുന്നത്. അത് മനസ്സിലായിട്ടോ, HF പശുക്കളെ അല്ല, അങ്ങനെയല്ല, പശുവിൻ്റെ ഏകദേശം രൂപം നോക്കണം. ആ പശുവിൻ്റെ പാല് അതിന് പാല് ഏറ്റവും കൂടുതൽ അളവുണ്ടാവും, പക്ഷേ പാലിൻ്റെ കട്ടി കുറവായിരിക്കും. അതേസമയത്ത് ജേഴ്സിയെ പോലുള്ള പശുക്കൾ, ആ പശുക്കൾക്ക് പാൽ അളവ് കുറവായിരിക്കും, പക്ഷേ അതിന് കട്ടി കൂടുതലായിരിക്കും. നമ്മുടെ ഭക്ഷണത്തിനനുസരിച്ചുള്ള മാറ്റമല്ല, പക്ഷേ ഒരു ന്യായമായ രീതിയിൽ നിങ്ങൾക്ക് വില കിട്ടാത്ത കണ്ടീഷൻ ആണെങ്കിൽ അത് നമുക്ക് പരിഹരിച്ചെടുക്കാനുള്ള മാർഗമുണ്ട്. ഒരു വിരമരുന്ന്, നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വിരമരുന്ന് കൊടുക്കുക. വിരകൾ ശരീരത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കട്ടി കുറയും. വിരകൾ ശരീരത്തിലുണ്ടായിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ നിങ്ങൾ കൊടുക്കുന്ന തീറ്റയുടെ ക്രമത്തിനനുസരിച്ച് പാലിൻ്റെ കട്ടിയെ ബാധിക്കും. നമ്മൾ കൊടുക്കുന്ന തീറ്റ പറഞ്ഞാൽ കാലിത്തീറ്റയാണെങ്കിൽ ഏതാണേലും ഏതോ ആവട്ടെ, ഇപ്പോൾ ഏത് കാലിത്തീറ്റ ഭക്തം കൊടുക്കാറുള്ളത്, ഇപ്പോൾ KS ആണ് കൊടുക്കുക. അത് തീരുമ്പോൾ നിങ്ങൾ പോയിട്ട് വേറെ ഇതിൽ നിന്ന് മേടിച്ചോണ്ടല്ലേ, ശരി, അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, കിട്ടിയില്ലെങ്കിൽ കേരള ഫീഡ്സ് കൊടുക്കുന്നു. സപ്പോസ് ചെയ്യാം, നല്ല സാധനമാണ് കേരള ഫീഡ്സ്, മോശമൊന്നുമല്ല, നല്ല സാധനമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യം, ഇതിൻ്റെ അകത്ത് ഒരു അണുജീവികളുണ്ട്. അണുജീവി ഇതിൻ്റെ മുണ്ടയ്ക്ക് 4 അറയാണ്, അതറിയാവോ, ആടിനാണെങ്കിലും പശുവിനാണെങ്കിലും ഇതിൻ്റെ ആമാശയത്തിന് 4 അറകളുണ്ട്. അതിലാദ്യത്തെ അറയിൽ പോയി കിടന്ന് ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഓരോ ഉണ്ടയായിട്ട് പുറത്തേക്കെടുത്ത് വീണ്ടും അത് ചവച്ചരക്കി അരച്ചരച്ച് വെള്ളമാക്കി ഗ്ലും നിറഞ്ഞ് വിഴുങ്ങലാണ്. അയവിറക്കുക എന്ന് പറയും, കുറേ സമയമെടുക്കും, അതിനെ എടുക്കൂലേ. അതുകൊണ്ടാണ് രാത്രി 10 മണിക്ക് പുല്ല് കൊടുക്കരുതെന്ന് പറയുന്നത്. രാത്രി നിങ്ങൾ കിടക്കാൻ സമയത്ത് 10 മണിക്ക് പുല്ല് കൊടുത്ത് നിറച്ചിട്ട് പശുവിന് കിടത്തിക്കഴിഞ്ഞാൽ പാല് കുറയും. എന്താ കാരണം, 12:30 മണിയാകുമ്പോൾ പശു എണീറ്റിരുന്നിട്ട് അരയ്ക്കാൻ തുടങ്ങും. പിന്നെ എത്ര നേരം അരയ്ക്കും, പിന്നെ ഒരു 3-3.5 മണി, ഒരു 2-2.5 മണിക്കൂർ സമയത്ത് അരച്ചുകൊണ്ടിരിക്കും. ഇത് ഉറങ്ങിക്കൊണ്ട് ചെയ്യുന്ന പണിയല്ല. നമ്മൾ ഭക്ഷണം കഴിച്ച് ഉറങ്ങിയ രാവിലെ ആകുമ്പോഴേ ദഹിച്ചിട്ടുണ്ടാവും, പക്ഷേ പശുവിന് ഇത് ഉറങ്ങിക്കൊണ്ട് അയവിറക്കാൻ കഴിയില്ല. എണീറ്റിരുന്നിട്ട് എണീറ്റിട്ടാണ് അയവിറക്കുക. അപ്പോൾ സ്വാഭാവികമായും ഇതിന് ആ 2.5 മണിക്കൂർ സമയത്ത് ഉറക്കം പോയില്ലേ. പിന്നെ ഒരു 4-4.5 ആകുമ്പോഴേക്കും നിങ്ങൾ തൊഴുത്ത് ചെന്ന് വെള്ളടിച്ച് കഴുകി ഇതിനെ വിളിച്ചുകൊണ്ടി ഇതിനെ കറക്കും ചെയ്യുന്നില്ലേ. പകൽ ഇതിന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, ഇല്ല. പകൽ ഈച്ച കടിച്ചിട്ടും കൊതുക് കടിച്ചിട്ടും ഒച്ചപ്പാടും ബഹളുമായിട്ട് ഇത് ഉറങ്ങുന്നില്ല. അപ്പോൾ രാത്രിയിൽ അതിനെ കിട്ടേണ്ട ശരിയായുള്ള വിശ്രമം കിട്ടില്ല. രാത്രി ഭക്ഷണം കൊടുത്താൽ അത് വേറെ കുഴപ്പമൊന്നുമില്ല. ആവശ്യമുള്ള വെള്ളം അത് കുടിക്കണ്ടേ, മൂത്രല്ലേ ഈ ഒരു അരച്ചമ്പ് കുടിച്ചാലും മൂത്രല്ലേ. ആ അതിൻ്റെ അർത്ഥം അതിനാവശ്യമുള്ള ശരീരത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടുന്നുണ്ട്, അത് ബാക്കിയുള്ളത് പോരുന്നുണ്ട്. പക്ഷെ നമുക്ക് പാലുൽപാദനം കൂട്ടണമെങ്കിൽ ഇത്ര പോരാ. അപ്പോൾ നമ്മളെന്ത് കൃത്രിമമായ മാർഗങ്ങൾ അവലംബിച്ച് ഇതിനെ കുടിപ്പിച്ച് ശീലിപ്പിക്കണം. പാലുൽപാദനം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കുത്തിവെച്ച് ഈ സന്താനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ആട് നല്ല ആടാണ്, നമ്മുടെ മലബാറി കേരളത്തിൻ്റെ ആട് എന്ന് പറഞ്ഞു, പക്ഷേ കേരളത്തിൻ്റെ പശു അത്ര നല്ലതായിരുന്നില്ല. ഇവിടെ പണ്ട് കാലത്ത് കിഴക്കത്തി പശു എന്നൊക്കെ പറയണേ വെച്ചൂര്, അതേമാതിരി തന്നെ കാസർഗോഡ് കൂടെന്നൊക്കെ പറഞ്ഞ ചെറിയ സാധനമായിരുന്നു മണ്ടവിടെ ഉണ്ടായിരുന്നത്. അത് ചവിട്ടും ചെയ്യും, കടിക്കും ചെയ്യും, മാന്തും ചെയ്യും. ഇരുന്നാവൂരി പല്ലെന്നാണ് പറയുക, ഇരുന്നാവൂരി പൂട്ടുള്ള കാളയിട്ട് നിർത്തുന്ന സാധനമല്ലോ അത്, ഓങ്കോൾ എന്ന് പറയും. ഓങ്കോൾ ആന്ധ്രാപ്രദേശിലാണ്. ഇപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു, ഈ ലോക്ക്ഡൗണിൻ്റെ തൊട്ടുമ്പേ ഞാൻ അവിടെ ഒരു മാസം പോയി. ഇന്ന് ഈ ഓങ്കോൾ പ്രൊജക്റ്റ് ഉണ്ട്. അവരെ കാളകൾ അവർ ഈ പിന്നെ HF ഒന്നും കുത്തി വയ്ക്കില്ല. ഓങ്കോൾ പശുക്കളിൽ ഓങ്കോൾ ബീജം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ കാരണം എന്താ, അവർക്ക് കാളക്കുട്ടികളെയാണ് വേണ്ടത്. 1 വർഷം പ്രായമായിട്ടുള്ള കാളക്കുട്ടികളെ ബ്രസീൽ, ഓസ്ട്രേലിയ അവിടേക്ക് കയറ്റുമതി ചെയ്യാണ്.
ഒന്നര ലക്ഷത്തോളമാണ് ഓരോന്നിൻ്റെ വില. അത് ഭയങ്കര കരുത്തുള്ള സാധനമാണ്, ഫൈറ്റബിൾ എന്നതിനെ പറയാം. പശുക്കളുടെ പാലുൽപാദനത്തിന് അല്ലെങ്കിൽ പോത്തൊക്കെയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം അന്നജമാണ്. അന്നജം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അരി, ഗോതമ്പ്. ഇപ്പം നമ്മൾ മലയാളികൾ അരി കഴിക്കുന്നു, പഞ്ചാബികൾ ഗോതമ്പ് കഴിക്കുന്നു, പിന്നെ വേറെ ഏതോ ചില രാജ്യങ്ങളിൽ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്നവരുണ്ട്. ഇത് ശരീരത്തിലേക്ക് നല്ലോണം വേണം. അതിൽ തന്നെ മനുഷ്യന് ഏറ്റവും നല്ല, ഏറ്റവും നല്ല മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും നല്ല ധാന്യം ബാർലിയും അതുപോലെ തന്നെ എന്താ ഓട്സൊക്കെയാണെന്ന് പറയാം അല്ലേ? ഓട്സൊക്കെയാണ് മനുഷ്യനുള്ള ഏറ്റവും നല്ല ധാന്യങ്ങളുടെ കൂട്ടത്തിലുള്ളത്. സാധാരണഗതിയിൽ ഗോതമ്പാണ് നമുക്ക് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മുടെ ശീലം അരി ആയതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ പ്രമേഹമുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാതാ ഗോതമ്പല്ലേ? സസ്റ്റെയിൻഡ് റിലീസാണ്, പെട്ടെന്ന് ഇതേമാതിരി തന്നെ ഈ ഗ്ലൂക്കോസ് ചാടിപ്പോരില്ലേ അതിനകത്ത്, കുറേശ്ശെ സ്ലോ ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് റിലീസ് ചെയ്യുന്ന സംഗതിയാണ് ഗോതമ്പ്. പശുക്കൾക്ക് ഏറ്റവും നല്ല ഇതേപോലെ പശുക്കളുടെ ദേഹത്തിന് ശരീരത്തിന് ആമാശയത്തിന് ഏറ്റവും അനുയോജ്യമായുള്ള ധാന്യം പിന്നെ ചോളമാണ്, ഒറിജിനൽ ചോളം, മക്കച്ചോളം. ലിവർട്ടോണിക് കൊടുക്കുന്നത് നല്ലതാണ്. അതാണ് മൃഗാശുപത്രിയിൽ ചിലപ്പോൾ വെള്ളം തരൂലേ ഒരു കുപ്പിയിൽ, ഒരു കറുത്ത സാധനം, അത് സംഗതി വെള്ളം അങ്ങനെ വിചാരിച്ചിരിക്കണം. അത് വളരെ ഫലപ്രദമായിട്ടുള്ള സാധനമാണ് ടെഫ്രോളി. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, നിങ്ങൾ പോത്തോ ആടോ ഒരു കുട്ടികളാണെങ്കിൽ അതിന് ഒരു പിന്നെ 20 ഗ്രാം കാൽസ്യം പൗഡറും, ഒരു ആടുംകുട്ടിയാണെങ്കിൽ ഒരു 10 ഗ്രാം 15 ഗ്രാം കാൽസ്യം പൗഡറും അതിൻ്റെ കൂടെ നിങ്ങളൊരു 10 മില്ലി ലിവർട്ടോണിക്കും കൊടുത്ത് നോക്കൂ. 9 മാസം കൊണ്ട് എത്തുന്ന വളർച്ച 6 മാസം കൊണ്ടുണ്ടാവും. എല്ലാ മാസവും വരെ മരുന്നും കൊടുത്തു കഴിഞ്ഞാൽ ഈ കയറിങ്ങനെ വലിച്ചെടുക്കണതിൻ്റെ കാര്യം എന്താ അറിയോ? കഴുത്തുവേന ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ കുടറിടൂലേ, ഈ കുടറിട്ട് വെക്കണ എന്തിനാ? ഇങ്ങനെ നിർത്തുകയാണ്. അതേ പണിയാണ് പശു ചെയ്യുന്നത്, ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ വലിക്കുന്നതിൻ്റെ കാര്യം അതാണ്. നിങ്ങളതിന് നല്ല കമ്പനിയുടെ കാൽസ്യം ടോണിക് കൊടുക്കും. എന്നും സ്പീഡപ്പ് കൊടുക്കലും നടക്കില്ല. പെട്ടെന്ന് പറ്റ കുറയുന്ന സമയത്താണ് സ്പീഡായിട്ട് കൊടുക്കുക. കയറുള്ള സാധനമാണ് സ്പീഡപ്പ്.